ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. തിരുമൊഴികളുമായി വീണ്ടും വരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ സുന്ദര ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കൂടെ വചന കേൾവിക്ക് മനസ്സ് വെച്ച് ഇന്ന് രാവിലെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പകലിൽ നമുക്കൊന്നിച്ച് പങ്കുവയ്ക്കാൻ, ഗ്രഹിക്കാൻ, പഠിക്കാൻ, ആത്മസംയമനം പാലിക്കാൻ, കർത്താവിൽ ധൈര്യപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന ദൈവാലോചനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവാദി ദൈവത്തിന് നന്ദി കരേറ്റി സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കൂടെ വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:10 വായിച്ച് ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26:10 വചനം ഇങ്ങനെയാണ്: യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ ഞങ്ങൾ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ പര്യവസാന ദിവസങ്ങളിലൊന്നിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ബഥാനിയിൽ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽഭരണി എടുത്തുകൊണ്ട് ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വരികയാണ്. വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ലാസറിൻ്റെ സഹോദരി മറിയയാണ് അത് ചെയ്തത് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ചെങ്കിലേ, വാക്യങ്ങൾ കൊണ്ടുവന്നെങ്കിലേ അക്കാര്യത്തെ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അവരാരാന്നുള്ളത് ഇന്ന് പ്രസക്തമായൊരു വിഷയമല്ല. ആരായാലും ഒരു സ്ത്രീ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് വെങ്കൽഭരണി പൊട്ടിച്ചവൻ്റെ തലയിലേക്ക് വിലയേറിയ തൈലമൊഴിച്ചു. വീടിനകം മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ശിക്ഷഗണങ്ങളടക്കമുള്ള ആളുകൾ നടുങ്ങി നിൽക്കുകയാണ്. ഒരു സ്ത്രീ എന്തായി കാണിക്കുന്നത്? ആദരണീയനായ ആരാധ്യനായ കഴിഞ്ഞ 3.5 കൊണ്ട് അനേകരെ വിടിവിച്ച് യഹൂദ നാട്ടിലെങ്കിലും പേരും പ്രസക്തിയും കൊണ്ട് ഉജ്ജ്വലനായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുവാദം കൂടാതെ ഭരണി പൊട്ടിച്ച് തലയിലേക്ക് ഒഴിച്ചപ്പോൾ ആളുകൾ അസ്വസ്ഥരായി. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഇടവും വലവും ശിക്ഷഗണങ്ങളിൽ അപ്പോസ്തോലന്മാരായി നടക്കുന്ന 12 അസ്വസ്ഥരായി. അവർ ചോദിച്ചു, ഈ സ്ത്രീ എന്തായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? ഈ വെറും ചെലവ് എന്തിനാ? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കായിരുന്നല്ലോ. യഹൂദൻ്റെ നാട്ടിലൊക്കെ ആദരസൂചകമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേക സമയമുണ്ട്, അനുവാദമുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരധികാരത്തോടെന്ന വണ്ണം കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചെയ്യുക. അസ്വസ്ഥരായിരിക്കുന്ന ശിക്ഷഗണങ്ങൾ, അപ്പോസ്തോലികന്മാർ, അവർ അവൾക്കെതിരെ സംസാരിച്ചു. യേശു കേൾക്കുകയൊന്നുമല്ല, അങ്ങോട്ടങ്ങോട്ട് മാറി എന്നാണ് സംസാരിച്ചത്. പക്ഷേ 10 വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു അത് അറിഞ്ഞു. യേശു അത് അറിഞ്ഞു എന്നെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നൊരു വാക്കാണ് വേദപുസ്തകത്തിൽ. ദൈവം അറിഞ്ഞു, കർത്താവ് അറിഞ്ഞു എന്നൊക്കെ പറയുന്ന വാക്ക്. ലോകത്തിൽ ആരൊക്കെ അറിഞ്ഞാലും ഒരു പ്രയോജനമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ദൈവം അറിഞ്ഞാൽ, എൻ്റെ കർത്താവ് അറിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഞാൻ മറ്റൊരു രീതി പറയാം, കർത്താവ് അറിഞ്ഞ ഒരു വിഷയത്തിന് പോലും പരിഹാരമില്ലാതെ പോയിട്ടില്ല. യേശു അറിഞ്ഞു, അറിഞ്ഞതിനൊക്കെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. സർവശക്തൻ അറിഞ്ഞ സകല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദൂത് പറയുക, ലോകത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അറിഞ്ഞ പല കാര്യങ്ങളും ഒരു നടപടിയില്ലാതെ കിടക്കുക. സർക്കാരറിഞ്ഞു, ഗവൺമെൻറ് അറിഞ്ഞു, അധികാരികളറിഞ്ഞു, പഞ്ചായത്ത് അറിഞ്ഞു, പോലീസ് അറിഞ്ഞു, ഇവരൊക്കെ അറിഞ്ഞിട്ടും പറയത്തക്ക നടപടികളില്ലാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. പലരെ അറിയിച്ചു, എൻ്റെ പൊന്ന് ദൈവദാസനെ, എൻ്റെ പൊന്ന് സാറേ, ഈ കാര്യത്തിനകത്ത് ഒന്ന് ഇടപെട്, ഒന്ന് സംസാരിക്കേ. ഇല്ല, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ അവരവരുടെ കാര്യം നോക്കി നടക്കുമ്പോൾ അറിയേണ്ടവൻ അറിഞ്ഞാൽ പരിഹാരമുണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഇവിടെ ഇതാ, യേശു അറിഞ്ഞു. എന്തറിഞ്ഞു? ഒരു സ്ത്രീ യേശുവിൻ്റെ മേൽ പരിമള തൈലം ഒഴിച്ചത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള ധാരണയിൽ
ഒരു കൂട്ടം ആളുകൾ ആ വീടിൻ്റെ പിന്നാമ്പുറത്തോ അപ്പുറയും ഇപ്പുറയും നിന്നുകൊണ്ട് വിമർശിക്കുകയാണ്, ഇവിടെ കുറ്റം പറയുകയാണ്. അല്ലല്ല, അവിടെ ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ട്, അസഹ്യപ്പെടുത്തുന്നത് എന്ത് എന്നാ യേശു ചോദിച്ചത്. അസഹ്യപ്പെടുത്തുക, അതൊരു പ്രത്യേക പ്രയോഗമാട്ടോ. തല്ലിയില്ല, മുമ്പിൽ വന്നിട്ട് വെല്ലുവിളിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, പക്ഷെ അസഹ്യപ്പെടുത്തുക, അസ്വസ്ഥമാക്കുക, അതൊരു വല്ലായ്മയാണ്. അനേക വീടുകൾക്കകത്ത് ഇത് നടക്കുന്നുണ്ട്. പല ഓഫീസുകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. സഹപ്രവർത്തകരെ അസഹ്യപ്പെടുത്തുക, വീട്ടിലുള്ളവരെ അസഹ്യപ്പെടുത്തുക, മക്കളെ, ഭർത്താവിനെ, ഭാര്യയെ, അമ്മായിയമ്മയെ, കൊച്ചുമക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും അസഹ്യപ്പെടുത്തുക. തല്ലും കൊട്ടും ഒന്നുമല്ല, ഒരസ്വസ്ഥത, ഒരസഹ്യപ്പെടുത്തൽ, ട്രബിൾ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് വാക്ക്. ചുമ്മാ അങ്ങ് അസഹ്യപ്പെടുത്തുക. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെ പഠിപ്പിക്കാതിരിപ്പാൻ നിങ്ങളുടെ മക്കൾ നന്നായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ അസഹ്യപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയം കൊണ്ടിട്ടിട്ട് പഠനത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ മാറ്റിക്കളയാൻ, ആ മിടുക്ക് കുറച്ച് കളയാൻ, മാർക്ക് കുറയ്ക്കാൻ, വിജയം പരാജയമാക്കി മാറ്റാൻ അസഹ്യപ്പെടുത്തുന്ന ബന്ധങ്ങൾ, അസഹ്യപ്പെടുത്തുന്ന വ്യക്തികൾ വീടിനകത്ത് വെറുതെ കുറ്റം പറയുക, ഒരു കാര്യവുമില്ല, എല്ലാത്തിനും അങ്ങ് പിറുപിറുപ്പുക, അസഹ്യപ്പെടുത്തുക. നമ്മുടെ ആത്മാർത്ഥം നഷ്ടപ്പെടുന്ന ഒരാളാണത്. കുറ്റം തന്നെ, കുറ്റം തന്നെ, കുറ്റം തന്നെ അസഹ്യപ്പെടുത്തുന്ന ഒരിടപാട് നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ടോ? എല്ലായിടത്തും ഇത്തരം ആൾക്കാരുണ്ട്. ഏതു തരം ആൾക്കാർ? അസഹ്യപ്പെടുത്തുന്ന ആളുകൾ, അസഹ്യപ്പെടുത്തുന്നവർ, അത് അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അസഹ്യപ്പെടുത്തുന്ന ആളുകളും അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളും, അവരെ ദൈവമായ കർത്താവ് ഇന്ന് ശരിക്കും നിരീക്ഷിക്കുന്നു. നിന്നെ വല്ലാതെ ആ അസ്വസ്ഥപ്പെടുത്തുന്നത്, അസഹ്യപ്പെടുത്തുന്നത് കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. കർത്താവ് അറിഞ്ഞാൽ അതിനകത്തൊരു പരിഹാരം ഉണ്ടാകാതിരിക്കുകയല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ വീട്ടിൽ നീ അസഹ്യപ്പെടുന്നുണ്ട്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ അസഹ്യപ്പെടുന്നുണ്ട്, ആരോ അസഹ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ദൈവം അതറിയുന്നുണ്ട്. നിൻ്റെ ജോലിസ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കർത്താവ് അത് പറയില്ല. അസഹ്യപ്പെടുത്തുക, ജോലിയിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുക, എല്ലാം അങ്ങ് നെഗറ്റീവ് റിപ്പോർട്ടുണ്ടാക്കുക, വഴക്ക് പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചങ്ങ് ബ്ലെയിം ചെയ്യുക, അസഹ്യപ്പെടുത്തുക. ആരറിഞ്ഞാലും ആരെ അറിയിച്ചാലും ഗുണമില്ല, അവരൊക്കെ വലിയ വലിയ പാർട്ടികളാണ്. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ, മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോന്ന കൊള്ളാമെന്നൊരു തോന്നലുണ്ടോ? ദൈവം പറയുന്നു, നീ അസഹ്യപ്പെട്ട് നിൽക്കുന്നു. പ്രതീക്ഷയോടുകൂടെ നല്ല നല്ല സ്ഥാനങ്ങളിൽ ചെന്നിട്ട് അവിടെ നീ അസ്വസ്ഥത അനുഭവിക്കുന്നെങ്കിൽ, അസഹ്യപ്പെടുന്നെങ്കിൽ, കർത്താവ് അറിയുന്നു, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് അറിയുന്നു, നിൻ്റെ നൊമ്പരം അറിയുന്നു, നിനക്കൊരു കാര്യവും തികയുന്നില്ല, നിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, നിൻ്റെ പ്രതീക്ഷകൾ പൂവണിയുന്നില്ല, നീ ആകപ്പാടെ ടയർഡാകുകയാണ്, അസഹ്യപ്പെടുകയാണ്. ജീവിക്കാൻ വേണ്ടി തത്രപ്പാടിൽ ഇതൊക്കെ ചെയ്തിട്ടും ലക്ഷ്യങ്ങൾ മുടക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ അസഹ്യപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും, ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ചില പ്രശ്നങ്ങളായിരിക്കാം, എന്താണെങ്കിലും അസഹ്യതയുടെ ആത്മാവ് ശരിക്കും വ്യാപരിക്കുന്ന ചില വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവം കണ്ടിട്ട് പറയുന്നു, കർത്താവ് അതറിഞ്ഞു, കർത്താവ് അതറിഞ്ഞു, കർത്താവ് അതറിഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവ് അതറിഞ്ഞു. കർത്താവ് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് അതിനകത്ത് ഇടപെട്ടു. ഇടപെട്ടിട്ട് യേശു പറയുകയാണ്, നിങ്ങളവളെ എന്തിനാ അസഹ്യപ്പെടുത്തുന്നത്? അവളെങ്കിൽ നല്ല പ്രവൃത്തി. എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നല്ലതാ ചെയ്തത്, നല്ലതായി, നിങ്ങൾ പരിഭവിക്കാനൊന്നുമില്ല, നിങ്ങൾ പഴി പറയാനില്ല, നിങ്ങൾ അസഹ്യപ്പെടുത്താനില്ല. യേശു പറയുന്ന വാക്കാണ് നല്ലത് കേട്ടോ. എല്ലാവരും നീ ചെയ്തത് തെറ്റായിപ്പോയി, എല്ലാവരും നീ ചെയ്തത് മണ്ടത്തരായിപ്പോയി, നീ ചെയ്തത് നഷ്ടമായിപ്പോയി, നീ ചെയ്തത് പോരായ്മയായിപ്പോയി, നീ ചെയ്തത് തീർത്തും മോശമായിപ്പോയി എന്നെല്ലാവരും കുറ്റം പറയുമ്പോൾ, എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട്. കർത്താവ് പഴി പറഞ്ഞും പഴിചാരി, കുറ്റം കുറ്റമായിട്ട് യേശു പറയും, അതിന് യേശുവിന് പേടിയുള്ള ആളല്ല. പക്ഷെ എല്ലാവരും കൂടി ഇട്ട് വലിച്ചു കീറാൻ നോക്കിയാൽ, എല്ലാവരും കൂടി ഇട്ടങ്ങ് എന്താ പറയുക, അസഹ്യപ്പെടുത്താൻ നോക്കിയാൽ,
കർത്താവ് നിൻ്റെ പക്ഷത്ത് നിൽക്കും. ഇവിടെ ചെയ്തത് ശരിയോ തെറ്റോ, അനുവാദം ചോദിച്ചോ ഇല്ലയോ, ഈ വെങ്കൽഭരണി ഇവിടെ പൊട്ടിച്ച് തലയിലൊഴിച്ചത്, അതൊക്കെ ആളുകളുടെ ദൃഷ്ടിയിൽ എന്തുമാകട്ടെ, പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഈ ഭരണി പൊട്ടിച്ചത്, നീ ചെയ്തത് നല്ലതാണ്, നല്ലതാണ്. ഞാൻ പറയാം, 1000 പേര് മോശമായിപ്പോയി എന്ന് പറഞ്ഞാലും യേശു നല്ലതാണെന്ന് പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് നിന്നു, ധൈര്യമായിട്ട് നിന്നു. കർത്താവ് എന്ത് പറയുന്നു, അതാണ് വലുത്. നീ എടുത്ത തീരുമാനം, നീ എടുത്ത ചിന്താഗതി, നീ എടുത്ത സ്റ്റെപ്പ്, നീ പറഞ്ഞ വാക്ക്, നീ എടുത്ത നയം എല്ലാവർക്കും അസ്വസ്ഥതയും എല്ലാവർക്കും പ്രശ്നമുള്ളവാക്കി കാണും. പക്ഷെ കർത്താവിൻ്റെ വായിലേക്ക് നോക്ക്, ആ ചുണ്ട അനങ്ങുന്നുണ്ടോ നോക്ക്, ആ ചുണ്ട അനങ്ങി, ആ നാവനങ്ങി, ആ ശബ്ദം പുറത്തു വന്നു. എന്താണ് അവൾ പേടിച്ച് നിൽക്കുകയായിരിക്കും. എല്ലാവരും കൂടി പത്രോസ് യോഹന്നാനെ കൂടി കണ്ണുരുട്ടി കാണിച്ച്, എന്തായി കാണിച്ചേ എന്ന് ചോദിച്ചു നിന്ന് എലിയെപ്പോലെ വറച്ച് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിയോട് യേശു പറഞ്ഞു, അവൾ എങ്കൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തതെന്ന്. എല്ലാവരും കുറ്റം പറയുമ്പോൾ എൻ്റെ യേശു നിൻ്റെ നന്മ കാണുന്നവളാണ് കേട്ടോ, കർത്താവ് നന്മ കണ്ടു. എന്നിട്ട് എന്താ പറഞ്ഞു അറിയാമോ, യേശു അതിനൊരു വ്യാഖ്യാനം കൊടുത്തു. വാസ്തവത്തിൽ അവളൊന്നും മനസ്സിൽ പോലും കരുതി കാണുകയല്ല, ഇങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടൊന്നും ആയിരിക്കുകയല്ല, പക്ഷെ കർത്താവ് ആ പ്രവൃത്തിക്കൊരു വ്യാഖ്യാനം കൊടുത്തു, തന്നെ ഞെട്ടിച്ചു. എന്താ വ്യാഖ്യാനം കൊടുത്തത്? വ്യാഖ്യാനം ഇതാണ്, അത് അവൾ എൻ്റെ ശവസംസ്കാരത്തിന് ചെയ്തതാണ്. എന്തോ വ്യാഖ്യാനോ, വാസ്തവത്തെ അവൾ സ്വപ്നത്തിൽ വിചാരിച്ച് കാണുകയല്ല, അതിന് മുമ്പോ അതിന് ശേഷമോ മരിക്കാറായിരിക്കുന്ന ഒരാളുടെ ശവസംസ്കാരത്തിന് വേണ്ടി അങ്ങനെ ഒരു പണി ചെയ്തതായിട്ട് യഹൂദൻ്റെ പാരമ്പര്യത്തിലില്ല. പക്ഷെ കർത്താവ് അവളെ രക്ഷിക്കുക, ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ടാക്കുക. എൻ്റെ യേശു എത്ര ശ്രേഷ്ഠനാണെന്നറിയാമോ, കർത്താവ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ അവിടെ ഉണ്ടാക്കുക, കർത്താവ് ഒരു വ്യാഖ്യാനം അവിടെ ചെയ്യുക. യേശു ന്യായീകരിക്കുന്നത് പറയുക, ഒന്നും വേണ്ടണ്ട, നിങ്ങൾ വേണ്ടണ്ട, അസഹ്യപ്പെടുത്തണ്ട, അവൾ എൻ്റെ ശവസംസ്കാരത്തിനായിട്ടത് ചെയ്തു. അങ്ങ് ചെയ്തു എന്നും പറഞ്ഞ് ചുമ ലാഘവത്തോടെ പറയുകയല്ല, എൻ്റെ ശവസംസ്കാരത്തിന് ചെയ്തു എന്ന് നിങ്ങളങ്ങ് കണക്കിട്ടോ എന്ന് പറയുകയല്ല. സ്തോത്രം, ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്നങ്ങ് സ്ഥാപിക്കുക. നീ ചെയ്ത പ്രവൃത്തികൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർത്താവ് അതിനൊരു അംഗീകാരം കൊടുത്തു, കർത്താവ് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തു. യേശു അറിഞ്ഞാൽ നിന്നെ നേരെ നിർത്തും കേട്ടോ. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്ന് ദൈവം ഈ സന്ദേശത്തിൽ പറയുക. ഒന്ന്, നിന്നെ അസഹ്യപ്പെടുത്തുന്നത് കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇട്ടിട്ട് പോകാനും വയ്യ, മാറി നിൽക്കാനും വയ്യ, അസഹ്യത അനുഭവിക്കുന്നത് കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ട്, അറിഞ്ഞതിന് കർത്താവ് പറയേണ്ടവരോട് കർത്താവ് പറയും, പേടിക്കണ്ട, ധൈര്യമായിരിക്കെ, പറയേണ്ടവരോട് പറഞ്ഞ് കർത്താവ് നിർത്തും. മൂന്ന്, നീ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം ഒരു വ്യാഖ്യാനം കൊടുക്കും. എല്ലാവരും കുറ്റം പറഞ്ഞാലും കർത്താവ് തള്ളിക്കളയുകയല്ല, കർത്താവ് ഒരു വ്യാഖ്യാനം കൊടുത്തു. അതെൻ്റെ ശവസംസ്കാരത്തിന് ചെയ്തതാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു പറയാനുണ്ട്? ഒറ്റ വാക്ക് പറഞ്ഞു, പഴുതടഞ്ഞു. ചിലരുടെ അസഹ്യപ്പെടുത്തൽ ഈ ദിവസങ്ങളിൽ തീരും. വലിയ അസഹ്യത അനുഭവിക്കുന്ന ചിലരുണ്ട്, അവരോട് പറയുന്നു, കർത്താവ് അറിഞ്ഞിട്ടുണ്ട്, കർത്താവ് നീ ചെയ്തത് ഇനി അബദ്ധമാണെന്ന് തോന്നിയാലും നഷ്ടമാണെന്ന് തോന്നിയാലും നീ ചെയ്ത പ്രവർത്തിക്കൊരു അംഗീകാരം തരും, അതിന് ദൈവം ഒരു വ്യാഖ്യാനം കൊടുക്കും, അത് അനുഗ്രഹമാകും. ധൈര്യമായിരുന്നു, സ്വർഗമറിഞ്ഞ വിഷയത്തിന് നടപടിയുണ്ടാകും. അസഹ്യപ്പെടുത്തുന്നവർക്ക് കർത്താവ് മറുപടി കൊടുത്തോളും, മിണ്ടണ്ട, ബാക്കി ദൈവം പ്രവർത്തിക്കും, നമുക്ക് അനുഭവത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് ലോകത്തിലുണ്ട്, എന്തെങ്കിലും ചെയ്താൽ, കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിലിരുന്നാൽ, അതിനൊക്കെ അങ്ങ് അസഹ്യപ്പെടുത്തുന്നവർ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവം ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ, അതിനെയൊക്കെ അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, എന്ത് ചെയ്താലും കുറ്റം പറയുന്നവർ, അസഹ്യപ്പെടുത്തുന്നവർ, അവർ പ്രവർത്തിക്കുന്നതും അവർ പറയുന്നതും അറിയുന്ന ദൈവമേ, അങ്ങയുടെ തൃക്കരം നീട്ടണേ, അസഹ്യപ്പെടുന്ന ജനത്തിന് വിടുതലുണ്ടാകണേ, കർത്താവ് അനുഗ്രഹിക്കണേ. ഞാൻ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാദി ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. എൻ്റെ ദൈവമേ, ചിലർ ചെയ്തത് ചിലർക്കങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും 5 കൊല്ലം മുമ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇന്നും കുറ്റം പറയാപ്പ, ഇന്നും ചീത്ത കേൾക്കുക. എൻ്റെ ദൈവമേ, ഇന്ന് അങ്ങൊരു ഇൻ്റർപ്രിട്ടേഷൻ, അങ്ങൊരു വ്യാഖ്യാനം അതിന് വരുത്തണം.
അതിനി ആ വീട്ടിൽ നീ അതൊരു വഴക്കാകരുത്, ആ സ്ഥാപനത്തിൽ ഇനി അതൊരു വലിയ തലപൊക്കരുത്. യേശു അത് പറഞ്ഞു നിർത്തണം. കർത്താവ് അത് ചെയ്യും. അസഹ്യപ്പെടുന്നവരുടെ വിടുതൽ ഇന്ന് സംഭവിക്കും. അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. മേ ആമേൻ. മേ ആ